കുറേയൊക്കെ ക്ഷമിച്ചു നോക്കി. പക്ഷേ എന്നിട്ടും നന്നാവുന്ന പ്രശ്നമില്ല. സാധാരണഗതിയിൽ KPCC എതിരെയാണ് ഹൈക്കമാൻഡിന് പരാതി കൊടുക്കുന്നത്. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പതിവ് ശൈലി. അതും ഇപ്പോൾ തെറ്റിച്ചിരിക്കുകയാണ് നമ്മുടെ K.സുധാകരനും VD.സതീശനും. നേതാക്കൾക്കെതിരെ ഹൈക്കമാൻഡിന് KPCC നേതൃത്വമാണ് പരാതി നൽകുക. രേഖാമൂലം തന്നെയായിരിക്കും പരാതി അയക്കുക. ഇതോടെ കേരളത്തിലെ കോൺഗ്രസിൽ പ്രശ്നം അതീവ സങ്കീർണമാവുകയാണ്. നിർണായക നീക്കങ്ങളാണ് KPCC അധ്യക്ഷൻ K.സുധാകരൻ നടത്തുന്നത്. ഇപ്പോൾ AI ഗ്രൂപ്പുകളെ പൂർണ്ണമായും തകർക്കാനാണ് തീരുമാനം. അതിനിടെ A ഗ്രൂപ്പിനൊപ്പം നിന്നിരുന്ന MM ഹസനും ഗ്രൂപ്പ് വിട്ടിരിക്കുകയാണ്. ഇനി UDF കൺവീനറായിട്ടുള്ള ഹസനും സുധാകരനോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയിലുള്ള അമർഷം പരസ്യമാക്കി നമ്മുടെ ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നി സാറും UDF നേതൃയോഗം ബഹിഷ്കരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് കൂടിയും യോഗത്തിൽ പോലും പങ്കെടുത്തില്ല. മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും കൂടി അപ്രതീക്ഷിതമായ നീക്കം നടത്തി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് കടുത്തൊരു ആഘാതം തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് KPCCയും മറ്റു തന്ത്രവുമായി എത്തുന്നത്. ചെന്നിത്തലയ്ക്ക് AICCയിൽ പദവി കിട്ടുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നാണ് സൂചന. KPCC അംഗീകരിക്കാത്തവരെ AICCയിൽ എടുക്കുന്നതിനെ ഫലത്തിൽ ചോദ്യം ചെയ്യുകയാണ് സുധാകരനും. പാർട്ടിയിലെ കുലങ്കുത്തികളായി ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മാറുന്നുവെന്ന പരാതി പറയാതെ പറയുകയാണ് KPCC ഔദ്യോഗിക വിഭാഗം. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നിയമസഭാ മന്ദിരത്തിലെത്തിയ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും തൊട്ടടുത്തുള്ള കണ്ടോൺമെന്റ് ഹൗസിലെ UDF യോഗം അവഗണിച്ച് മടങ്ങിപ്പോവുകയായിരുന്നു. KPCC നേതൃത്വത്തിൽ ഏകപക്ഷീയമായ നിലപാടുകൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ട് കൂടിയും മനോഭാവത്തിൽ മാറ്റമില്ലാത്തതാണ് മുതിർന്ന നേതാക്കളെ എപ്പോഴും ചൊടിപ്പിച്ചിട്ടുള്ളത്. കൂടിയാലോചന നടത്തണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് ചെവി കൊടുക്കാതെയാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോഴും നീങ്ങുന്നത്. ജനറൽ സെക്രട്ടറിമാരുടെ ചുമതല നിശ്ചയിച്ചതും ആലോചിക്കുക തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് UDF യോഗം ബഹിഷ്കരിച്ചത്. എന്നാൽ ഗുരുതര തെറ്റായിട്ടാണ് ഇതിനെ സുധാകരൻ കാണിക്കുന്നത്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഒരിക്കലും UDFലേക്ക് കൊണ്ടുവന്നിരുന്നില്ല ആരും തന്നെ. പക്ഷേ ഇത് ചെന്നിത്തലയും ചാണ്ടിയും തെറ്റിച്ചു. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് അവരെ ശാസിക്കണമെന്നാണ് KPCCയുടെ ആവശ്യം. KPCCയുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കാൻ ആരെയും താൻ അനുവദിക്കില്ല എന്നും സുധാകരൻ നിലപാട് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD.സതീശനും അതേ നിലപാടിൽ തന്നെ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഗ്രൂപ്പ് നേതാക്കളെ പിന്തുണയ്ക്കുന്നു പോലുമില്ല. ഇതിനിടെയാണ് ഹസന്റെ ചേരി മാറ്റവും. ഇതോടെ ഔദ്യോഗിക പദവിയിലുള്ള എല്ലാവരും സുധാകര പക്ഷത്തേക്ക് മാറുകയാണ്. പുനഃസംഘടനയിലെ അവഗണന രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്നുള്ള ആവശ്യം തള്ളിയത് സംസ്ഥാന കോൺഗ്രസിനെ വരുതിയിലാക്കാനുള്ള KC വേണുഗോപാലിന്റെ നീക്കങ്ങൾ എന്നിവയൊക്കെയാണ് ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും അതൃപ്തിക്ക് മെയിൻ കാരണം. സോണിയാഗാന്ധിയെ കണ്ട് ഉമ്മൻചാണ്ടി പരാതി നൽകിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. UDF യോഗത്തിന് കണ്ണൂരിലായിരുന്ന KPCC പ്രസിഡന്റ് K.സുധാകരനും RSP സംസ്ഥാന സെക്രട്ടറി AA.അസീസും യോഗത്തിനെത്തിയിരുന്നില്ല. സുധാകരൻ അസൗകര്യം അറിയിച്ചിരുന്നുവെന്നാണ് വിശദീകരണം. UDF യോഗത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കാത്തതിന്റെ കാരണം അറിയില്ലെന്നാണ് K.സുധാകരൻ കോഴിക്കോട്ട് പറഞ്ഞത്. ഇതിലും വലിയ കൊടുങ്കാറ്റ് വന്നിട്ടും തളർന്നിട്ടില്ല. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന് പരാതി നൽകാനുള്ള ഈ തീരുമാനവും. ദീർഘകാലമായി UDFൽ കോൺഗ്രസിനെ നയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ആദ്യമായാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ഇരു നേതാക്കളും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു. ഇതോടെ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ UDFനും പ്രതിഫലിച്ചു തുടങ്ങി. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാമനിർദ്ദേശം വഴിയുള്ള അഴിച്ചുപണി അഭികാമ്യമല്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ട് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നു. അച്ചടക്ക സമിതി രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡിന്റെ തുടർ നടപടിയൊന്നും ഉണ്ടാകുന്നതാണ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിലേക്ക് ഇവരെ രണ്ടുപേരെയും എത്തിച്ചത്.